എന്തേന്ന് വല്ല ഓട്ടോഗ്രാഫ് വാങ്ങിക്കാനാണോ? ഓട്ടോഗ്രാഫ് ഒന്നും വേണ്ട സാർ, ഒരു സെൽഫി എടുത്തോട്ടെ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അയ്യോ അയ്യോ അയ്യോ, ഇവിടെ വന്ന് വിളിച്ച് എന്നാ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് കരുതടാ. എന്നെ തല്ലടാ ഓടിയത്, ഇദ്ദേഹം പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ പറഞ്ഞിട്ടോ? സാർ ഇവൻ കള്ളം പറയാണ്, എന്റെ ആരാധകനാണെന്ന് പറഞ്ഞ അവൻ ഇപ്പൊ ഇങ്ങോട്ട് കേറി വന്നതേ ഉള്ളൂ. ഇവൻ രമണി കൊലക്കേസിലെ പ്രതിയാ, ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോ രക്ഷപ്പെട്ട് വന്നതാ. ഓ മൈ ഗോഡ്. സാർ ഇദ്ദേഹത്തിന് എന്നെ നേരത്തെ അറിയാം, അറിയില്ലെന്ന് കള്ളം പറയാ. രമണി കൊലക്കേസ് സംസാരിച്ച് ഒത്തുതീർപ്പാക്കാൻ ഞാൻ മുമ്പേ ഇദ്ദേഹത്തെ കണ്ടിരുന്നതാ. സാർ ആള് കൊള്ളല്ലോ. സാർ ഇയാള് കള്ളം പറയാണ്. അയ്യോ അല്ല, നീ ചാടി ഇങ്ങോട്ട് വന്നോ, ഇവിടെ ഒളിവിൽ കഴിയാം, മാധ്യമ പ്രവർത്തകനായോണ്ട് എന്നെ ആരും സംശയിക്കില്ല എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞു, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. രണ്ടിനും പിടിച്ച് വണ്ടി കയറ്റ. നിങ്ങളെന്തിനാ എന്നെ പിടിച്ച് വണ്ടി കയറ്റത്? സാർ ഞാനൊരു ജേർണലിസ്റ്റ് ആണ്. ജേർണലിസ്റ്റ് അല്ല ആരായാലും ഒരു കൊലക്കേസ് പ്രതിക്ക് അഭയം നൽകുന്നത് കുറ്റകരമാണ്. രമണി കൊലക്കേസിലെ പ്രതിയെ ഒളിവിൽ താമസിപ്പിച്ചു, ഇതാണ് താങ്കളുടെ പേരിലുള്ള കുറ്റം. സാർ ഞാൻ ആരെയും ഒളിവിൽ താമസിപ്പിച്ചിട്ടില്ല. പ്ലീസ് ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കണം, ഇയാൾ എനിക്ക് ഒരു പരിചയവുമില്ല. കൂടുതൽ സംസാരിക്കണ്ട, പറയേണ്ടതൊക്കെ പ്രതി പറഞ്ഞു കഴിഞ്ഞു. താങ്കളിന് ഉരുണ്ട് കളിക്കണ്ട. സാർ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കൊണ്ടുപോണോ? ദ്രോഹി, നിന്നോട് ഞാൻ എന്ത് തെറ്റാണ്? കൊണ്ടുപോണോ? സാബിർ സാർ, നമ്മുടെ പ്ലാൻ വിജയിച്ചു, പ്രതി നന്നായി സഹകരിച്ചു. നമ്മൾ പറഞ്ഞതനുസരിച്ച് അവൻ ഋഷികേഷിന്റെ വീട്ടിൽ വന്നു, എല്ലാം പ്ലാൻ ചെയ്ത പോലെ നടന്നു. ഋഷികേഷൻ ഞങ്ങൾ പൊക്കി കൊണ്ടുവരും സാർ, അങ്ങോട്ടാ കൊണ്ടുവരുന്നത്. ഓക്കെ സാർ. ഞാൻ പത്മവതി ഇക്കാര്യത്തെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. എന്റെ തീരുമാനത്തിന് അയാൾ എതിര് നിൽക്കില്ലെന്നാണ് എന്റെ വിശ്വാസം. രണ്ടു മൂന്ന് ദിവസത്തിനും നമുക്കൊരു തീരുമാനം എടുക്കാം. ലതിക അതുവരെ ഒന്ന് ക്ഷമിക്കേ. ശരിയെന്നാ. എന്തിനാ ലതിക ഇങ്ങോട്ട് വിളിച്ചത്? അമ്മ മരിച്ചതിന് ശേഷം തറവാട് ഭാഗം വെക്കുന്നതിനെ കുറിച്ച് ഞാൻ ലതികമായിട്ട് സംസാരിച്ചായിരുന്നു. എന്റെ ഷെയർ കൂടെ അവക്ക് എടുത്താ കൊള്ളാന്നുണ്ട്. നല്ല വില കിട്ടും അവിടെ. എന്റെ ഷെയർ കൂടെ അവക്ക് കൊടുത്താ നല്ലൊരു തുക നമ്മുടെ കൈ വന്നു തരും. അതുകൊണ്ട് സൂരജിന്റെ റിസോർട്ടിന്റെ പണി പൂർത്തിയാക്കാം. അത് മറ്റുള്ള മക്കളോടും കൂടി ആലോചിക്കണ്ടേ? എന്തിന്? അവരാരും ഇന്നത്തെ അവസ്ഥയിൽ അതിനെതിരെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് എന്തായാലും കുഞ്ഞു പുറത്തിറങ്ങിയതിന് ശേഷം പോരെ. ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടോ ലതികടെ, ഇപ്പൊ കുറച്ച് കാശുണ്ട്. ഇതല്ലെങ്കിൽ അവള് വേറൊരു പ്രോപ്പർട്ടി വാങ്ങിക്കും. പിന്നെ തറവാട്ട് സ്വത്തിൽ പകുതി അവക്ക് അവകാശപ്പെട്ടതായതുകൊണ്ട് പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അവക്ക് കൊടുക്കുന്നതല്ലേ? നല്ലൊരു വിലയിട്ട് അവക്ക് കൊടുക്കാം. പാതി വഴി നനച്ച നമ്മുടെ മോന്റെ സ്വപ്നം പൂർത്തിയാക്കാം. നമ്മളായിട്ട് ഇതുവരെ അവന് വേണ്ടി ഒരു സഹായവും ചെയ്തിട്ടില്ലല്ലോ. ഇതെങ്കിലും നടക്കട്ടെ. കൃഷ്ണന്റെ ഇഷ്ടം ഇതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. ഞാനായിട്ടൊന്നും പറയുന്നില്ല. ലതികയോട് സംസാരിച്ച് എന്താന്ന് വെച്ചാ കൃഷ്ണട്ടൻ തന്നെ തീരുമാനിച്ചു. സ്വത്ത് വിറ്റ കാശ് സൂരജേട്ടന്റെ റിസോർട്ടിനായി ഇറക്കരുത്. അതെന്റെ കയ്യിലെത്തണം. ആ കാശ് അടിച്ചു മാറ്റണം. ഒരു രാഷ്ട്രീയക്കാരന്റെ നാറിയ കളി അതിനു വേണ്ടി കളിക്കേണ്ടി വരും. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ എന്ന് തോന്നിയ സാധനം കാണിക്കുന്നത്? എനിക്ക്
സത്യഭാരൻ എന്നുള്ള പ്രതിയെ അറിയില്ല അറിയില്ല അറിയില്ല. പിന്നെ ഞാൻ എന്തിനാക്ക് അഭയം കൊടുക്കണം? സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. താങ്കൾക്ക് എന്നെ അറിയാമല്ലോ. എന്നെ കരുതി കൂട്ടി അവമാനിക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ. സത്യപാലൻ എന്ന പ്രതി നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നോ ഇല്ലയോ? അവിടെ നിന്നല്ലേ സാറേ ഞാൻ അവനെ പൊക്കിയത്. താങ്കൾ പറയുന്നു സത്യപാലിനെ അറിയില്ല എന്ന്. അവനെ താങ്കളുടെ വീട്ടിൽ നിന്നാണ് പൊക്കിയെന്ന് എസ് ഐ പറയുന്നു. എസ് ഐ പറയുന്നല്ലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റൂ ഋഷികേഷ് സാറേ. എന്റെ വീട്ടിൽ അയാൾ വന്നു എന്നത് നേരായിരിക്കാം, പക്ഷെ എനിക്ക് അയാളെ അറിയില്ല. ഇത് സത്യമാണ്. എനിക്ക് അയാളുമായി യാതൊരു ബന്ധവുമില്ല. ഉണ്ടല്ലോ, ഇത് ഞാൻ പറഞ്ഞതല്ല, കൊലക്കേസ് പ്രതി സത്യപാലൻ തന്നെ പറഞ്ഞതാ. വാട്ട് നോൺസെൻസ് യു ആർ ടെല്ലിംഗ്! എന്തൊരു കഷ്ടമാണിത്. സത്യപാലനും നിങ്ങളും തമ്മിൽ മുമ്പ് ബന്ധമുണ്ട്. അദ്ദേഹം കൊന്ന രമണിയെയും താങ്കൾക്കറിയാം. ആ കേസ് ഒത്തിതീർപ്പാക്കാൻ സത്യപാലൻ താങ്കളെ സമീപിച്ചിട്ടുണ്ട്. പിടികൂടുന്നതിന് വളരെ മുമ്പ് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ അവൻ രക്ഷപ്പെട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നു, ഒളിച്ചിരുന്നു. മാധ്യമ പ്രവർത്തകനായതിനാൽ ആരും സംശയിക്കില്ല താൻ എന്റെ വീട്ടിലേക്ക് വന്നോ അവിടെ സുരക്ഷിതനായി കഴിയാമെന്ന് നിങ്ങൾ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ ചാടി വന്നത്. എന്നാര് പറഞ്ഞു? സത്യപാലന്റെ മൊഴിയാണ്. ഞാൻ കെട്ടിച്ചമച്ചതല്ല. നമ്മുടെ പോലീസ് സാഹസികരും ബുദ്ധിയുള്ളവരും ആയതുകൊണ്ട് പ്രതിയെ സ്പോട്ടിൽ തന്നെ പൊക്കി. ഒപ്പം കൊലക്കേസ് പ്രതിയെ ഒളിവിൽ താമസിപ്പിച്ചതിന് ജയിലിൽ കിടക്കേണ്ടി വരും ഋഷികേഷ് സാറേ. അങ്ങനെ ജയിലിൽ കിടക്കാൻ എനിക്ക് മനസ്സില്ലല്ലോ മിസ്റ്റർ സബീർ. സാർ ഒരു ദിവാരം കാണാൻ വന്നിട്ടുണ്ട്. വരും. ഞാൻ പോലീസ് സ്റ്റേഷനിലാണെന്ന് അറിഞ്ഞാൽ ദിവാരനെ പോലുള്ള ഉന്നത നേതാക്കന്മാർ ഇവിടെ വരും. ഇനിയും വരും വേറെ നേതാക്കർ. കാണണോ നിങ്ങൾക്ക്? സാബിർ സാറേ, വരുന്നത് ചെറിയ പുള്ളിയൊന്നുമല്ല. ഒന്ന് തീരുമാനിച്ചാൽ അത് നടപ്പാക്കുന്ന ആൾ തന്നെയാ. രാഷ്ട്രീയത്തിലെ കിങ് മേക്കർ, യുനോ. വളരെ തന്ത്രപരമായി കള്ളക്കേസ് ഉണ്ടാക്കി എന്റെ ചെങ്ങാതിയെ കുടുക്കിയല്ലേ? അങ്ങനെ ചോദിക്കുന്നേ ദിവാര സാറേ. കള്ളക്കേസോ? ഇങ്ങേരുടെ വീട്ടിലേക്ക് ഓടിക്കേറിയ പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ പൊക്കിയത്. ഒക്കെ മനസ്സിലാവുന്നുണ്ട്. സാറിന്റെ ആത്മസുഹൃത്തിന് വേണ്ടി സാറ് തന്ത്രപൂർവം നാടകം കളിച്ചു. കൊള്ളാം. എങ്കിൽ ഇദ്ദേഹം എന്റെ സുഹൃത്താണ്, അങ്ങനെ വിട്ടുതരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാനങ്ങ് കൊണ്ടുപോകും ഇയാള്. വക്കീലേ. സാറേ, ഇദ്ദേഹത്തെ ജാമ്യത്തിലെടുക്കാനാ ഞങ്ങൾ വന്നത്. സോറി വക്കീലേ, ഇവിടുന്ന് ജാമ്യം തരാൻ കഴിയില്ല. ചെയ്തത് വലിയ കുറ്റമാണ്. ഞങ്ങൾ ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകണം. സാധ്യതയൊന്നുമില്ല. എന്നാലും കോടതിയിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങളുടെ ചങ്ങാതിയെ പുറത്തിറക്കാൻ പറ്റുമെന്ന് അറിയാലോ. പറ്റില്ല നേതാവേ. കുരുക്ക് ഞാൻ ഇത്തിരി മുറുക്കിയിട്ടിരിക്കുന്നേ. സാറിന് എന്നെ അറിയാവല്ലോ അല്ലേ? ഈ തൊപ്പി തലേ തന്നെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടല്ലോ അല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇനി ഇവിടെ നിന്നാൽ ഈ ഷർട്ടും മുണ്ടും ഊരി തലേ കെട്ടി താങ്കളെ ലോക്കപ്പിലിടും ഞാൻ. ഇങ്ങേർക്ക് കൊടുത്തതിന്റെ പകുതി താങ്കൾക്കും തരും. ഇങ്ങേരുടെ പുറകെ തന്നെ പോകേണ്ടി വരും. അത് വേണോ? പിന്നെ ദൃശ്യേഷ്, നമുക്ക് പിന്നെ കാണാം. ഒക്കെ ശരിയാക്കാവടോ. പേടിക്കാതെ, ഒക്കെ ശരിയാക്കാവടോ. പേടിക്കണ്ട, പേടിക്കണ്ട. ഇയാളൊന്ന് മീശ പിരിച്ചപ്പോഴത്തേക്ക് താൻ പേടിച്ചു പോയടോ. ഏയ്, അങ്ങനെയൊന്നുമില്ല. കോടതി ഉണ്ടല്ലോ, അവിടെ കാണാം. താൻ ധൈര്യമായിട്ടിരിക്കുന്നേ, ധൈര്യമായിട്ടിരി. അകലേ, വാ വാ വാ. ഓരോന്നിറങ്ങിക്കോളും. ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്ക്. ഇനി ജയിലിലെ സെല്ലിനകത്ത് തടവുകാരുമായിട്ട് ചർച്ച നടത്ത്. ഓൾ ദി ബെസ്റ്റ്. കാണാം സാറേ. ഓ, കാണാം. എന്റെ ഫോണിങ്ങെടുത്തേ. ആ, ഇത് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ചെല്ലേ.
വാ. വളരെ തന്ത്രപരമായി അങ്ങേരെ പൂട്ടി. സത്യപാലൻ സഹകരിച്ചതുകൊണ്ട് ഓക്കെ ഓക്കെ. ഇനി കുറച്ചു കാലം ദീപ്തിക്ക് ഇങ്ങേരെ കൊണ്ടൊരു പ്രശ്നം ഉണ്ടാവില്ല. ഒന്നുമില്ലമ്മേ, സൂരജേട്ടന്റെ കാര്യം ആലോചിക്കുമ്പോ മനസ്സിനൊരു സമാധാനമില്ല. നീ വക്കീലുമായിട്ട് സംസാരിച്ചോ? ജാമ്യാപേക്ഷ കൊടുത്തില്ലേ? ഞാൻ വക്കീലുമായിട്ട് പലതവണ സംസാരിച്ചു, കാശും കൊടുത്തു, പക്ഷേ അയാൾ അത്ര പോരാ. ഞാൻ വക്കീലുമായിട്ട് പലതവണ സംസാരിച്ചു, കാശും കൊടുത്തു, പക്ഷേ അയാളത്ര പോരാ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അയാൾ വിചാരിച്ച സൂരജേട്ടനെ പുറത്തിറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ആ വക്കീലിനെ മാറ്റ്, കാശ് പോട്ടെന്ന് വെക്കത്. മോൻ്റെ കാര്യം ചെയ്യ്, നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്ക. ഞാൻ കണ്ടു, സംസാരിച്ചു, ഹൈക്കോടതിയിൽ ഒരു വക്കീല മിടുക്കനാ. അദ്ദേഹം കൈകാര്യം ചെയ്ത എല്ലാ കേസുകളും വിജയിച്ച ചരിത്രമാണുള്ളത്. അച്ഛൻ കേട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ അഡ്വക്കേറ്റ് ഉത്തമനെ കുറിച്ച്. ഞാനിപ്പോ അദ്ദേഹമായിട്ട് സൂരജേട്ടന്റെ കേസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ എന്താ മോനെ പ്രശ്നം? കേസ് എന്നാ പിന്നെ അയാളെ ഏൽപ്പിക്കേ. അയാൾ വഴി നമുക്ക് ജാമ്യാപേക്ഷ കൊടുക്കാലോ. പക്ഷെ വലിയ ഫീസ്. അയാൾക്ക് മിനിറ്റിനാണ് കാശ് മേടിക്കുന്നത്. ഈ കേസ് ഏറ്റെടുക്കാൻ 10-50 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു അദ്ദേഹം. പക്ഷേ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞപ്പോ ഒരു 30 ലക്ഷം രൂപയിൽ ഒതുക്കിയിട്ടുണ്ട് ഞാൻ. പക്ഷേ പെട്ടെന്ന് നമുക്കൊരു 5 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ടൊന്ന് കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞ് 25 ലക്ഷം പിന്നെ കൊടുത്താൽ മതി. പക്ഷേ ഇത്രയും കാശ് എവിടെ നിന്ന് സംഘടിപ്പിക്കും? അതാണമ്മേ ഇപ്പൊ ടെൻഷൻ. അദ്ദേഹത്തിന് കാശ് കൊടുത്ത് കേസ് ഏൽപ്പിച്ച പെട്ടെന്ന് തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുമായിരിക്കും. ഹാ, പറഞ്ഞിട്ട് എന്താ കാര്യം? കാശില്ലാതായി പോയില്ലേ. സൂരജിനെ ഇറക്കാൻ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാ ഞങ്ങൾ. കാശിന്റെ കാര്യം ആലോചിച്ച് നീ ബുദ്ധിമുട്ടുണ്ട, അതൊക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചോളാം. 30 ലക്ഷം രൂപയാണ് തറവാട്ടിൽ കൃഷ്ണേട്ടന്റെ വീതം ലതികയ്ക്ക് വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ പൈസ റിസോർട്ട് പണിക്ക് കൊടുക്കാന്നാ ഞങ്ങൾ വിചാരിച്ചത്. എന്തായാലും തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. ആദ്യം സൂരജിനെ പുറത്തിറക്കണം. ആ വീതം വിറ്റ് കിട്ടുന്ന കാശ് 30 ലക്ഷം രൂപ നമുക്ക് വക്കീലിന് കൊടുത്തേക്കാം. സൂരജിനെ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് പുറത്തിറക്കിയാൽ മാത്രം മതി. എങ്കിൽ ഞാൻ വക്കീലുമായിട്ട് ഒന്നുകൂടി സംസാരിക്കട്ടെ, നമുക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് വരുത്താം. കാശെല്ലാം നിങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് അങ്ങ് ഏൽപ്പിച്ചാൽ മതി. പിന്നെ 5 ലക്ഷം രൂപ പെട്ടെന്ന് തന്നെ കൊടുക്കണം, ബാക്കി പിന്നെ ഏൽപ്പിച്ചാൽ മതി. ഒരു കാര്യം ചെയ്യേ, നീ വക്കീലിനോട് നാളെ തന്നെ വരാൻ പറ. കാശ് കൊടുക്കാം. കൃഷ്ണേട്ടാ,
ലതികയെ വിളിച്ചേച്ച് 5 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് തരാൻ പറ. ഞാനിപ്പോ തന്നെ ലതികയെ വിളിക്കാം. ഞാനും കൂടെ ഒന്ന് ചിന്തിച്ചു വരാം. കേസില്ലാ വക്കീൽ ഉത്തമനെ ഹൈക്കോടതി വക്കീലാന്നും പറഞ്ഞ് ഞാനിവിടെ കൂട്ടിക്കൊണ്ടുവരും. കാശ് അയാളെ കൊണ്ട് വാങ്ങിപ്പിക്കും. 30 ലക്ഷം രൂപ, അതിൽ 50,000 രൂപ അയാൾക്ക്, ബാക്കി 29.5 ലക്ഷം രൂപ സുഭാഷിന്റെ പോക്കറ്റിൽ വീഴും. മോനെ, മോനെ, ഈ വീടിന്റെ ആധാരം തിരികെ വാങ്ങിത്തന്നത് നന്നായി. ഇല്ലെങ്കിൽ ഞങ്ങൾ വഴിയാധാരമായി പോയേനെ. നന്ദിയുണ്ട് മോനെ. അയ്യോ, എന്തിനാ നന്ദി? ഇതൊരു സത്യസന്ധനും കർമ്മനിരതനുമായ രാഷ്ട്രീയക്കാരന്റെ കടമയല്ലേ? പോരാത്തതിന് മഹേന്ദ്രേട്ടൻ എന്റെ ഏട്ടന്റെ സുഹൃത്തു. സുഭാഷ് സാറൊന്ന് വിശ്രമിക്കട്ടെ, നിങ്ങൾ ചെന്ന് ഭക്ഷണം കഴിക്കാം. എനിക്ക് വിശ്രമിക്കൊന്നും വേണ്ട, ഞാൻ ഇറങ്ങാൻ പോവാ. അപ്പൊ ഇന്ന് പോകുന്നുണ്ടോ? പോണം. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? യൂത്ത് വിംഗ് രാജു ഇടയപുരത്തിന്റെ കാര്യം? ആ, ഞാൻ 1-2 തവണ ഫോണിൽ ട്രൈ ചെയ്തു, ഫോൺ എടുത്തില്ല. നമുക്ക് നോക്കാം സാറേ, സാറേ പേടിക്കാതെ. അവനെ തന്റെ ഫോൺ കിണിയിൽ വീഴ്ത്തിയ എനിക്ക് ആ സ്ഥാനത്തെത്താം, അതാണ് എന്റെ പ്ലാൻ. എനിക്കത് മനസ്സിലായി. നമുക്ക് രണ്ടുപേർക്കും ഉപകാരമുള്ള കാര്യമല്ലേ സാർ. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, മോനോട് അമ്മയോട് പറഞ്ഞേക്ക്. ശരി എന്നാ. സാറേ ഒരു മിനിറ്റ്. എന്ത് സുനന്ദേ? എങ്ങനെയാ ചോദിക്കാന്ന് ചിന്തിച്ചിരിക്കയായിരുന്നു. എന്താ? അപ്പൊ അമ്മ പറഞ്ഞു, സുഭാഷ് സാർ നമ്മുടെ അടുത്ത ആളല്ലേ, ചോദിക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ലാന്ന്. എന്താ കാര്യം സുനന്ദ പറഞ്ഞോ? എനിക്ക് കുറച്ച് കാശ് വേണമായിരുന്നു. അത് ചോദിക്കാനാണ് ഇത്രയും ചമ്മല്? എത്ര വേണം? 1 ലക്ഷം രൂപ. നാളെ കിട്ടിയ വലിയ ഉപകാരമായിരുന്നു. സാറ് തരും 1 ലക്ഷം രൂപയൊക്കെ. സാറിന് നിസ്സാരമല്ലേ, അല്ലേ സാറേ? അതെ, ഈ കാശ് എനിക്കൊരു പ്രശ്നമല്ല. അല്ല, എന്തിനാ സുനന്ദക്ക് ഇത്രയും കാശ്? അമ്മയുടെ കുറച്ച് ഗോൾഡ് ബാങ്കിൽ പണയത്തില്ല, നാളെ തിരിച്ചെടുത്തില്ലെങ്കിലേ ലേലത്തിൽ പോവും. എവിടുന്നെടുത്ത് കാശ് കൊടുക്കും? അമ്മയുടെ വള പണയപ്പെടുത്തിയ ഞാൻ തന്നെ ജീവിച്ചു പോകുന്ന. സാറെന്താ ആലോചിക്കുന്നേ? കാശ് തരില്ലേ? പിന്നെ തരാതെ? അപ്പോ നാളെ കാണാം. ആ വൃത്തികെട്ടവന്റെ കയ്യിൽ കാശുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാശില്ലെങ്കിൽ അവൻ എവിടുന്നെങ്കിലും സംഘടിപ്പിച്ചു തരും, എനിക്ക് ഉറപ്പാം. ₹1 ലക്ഷം, ഒരു ഉടുപ്പില്ലാതെ ചോദിച്ചിരിക്കുന്നു. വെറുതെ വാക്ക് കൊടുക്കണ്ട, അങ്ങ് മുങ്ങിയാലോ? വേണ്ട, സുനന്ദയെ കൈവിടണ്ട. അവളൊരു വജ്രായുധമാണ്. അവൾ കഞ്ചു കൊടുത്ത 50 അവളെ കൊണ്ടുണ്ടാക്കും. പക്ഷേ എങ്ങനെ 1 ലക്ഷം രൂപ ഉണ്ടാക്കും? ആരോട് ചോദിക്കും? ഹലോ, ആരാ? അനുപമ മാഡത്തിന് എന്നെ നേരിട്ട് പരിചയമില്ല, പക്ഷെ പറഞ്ഞാൽ അറിയും. ഞാനൊരു പാവം രാഷ്ട്രീയ പ്രവർത്തകനാണ്. പേര് സുഭാഷ്. ദീപ്തി IPSന്റെ ഭർത്താവിന്റെ അനുജൻ.
ഇപ്പൊ മനസ്സിലായി കാണൂലല്ലേ. സുഭാഷ് എന്തിനാ എന്നെ വിളിച്ച്? അത് നേരിട്ട് പറയേണ്ട കാര്യമാണ്. മാഡത്തിനൊന്ന് കാണുമായിരുന്നല്ലോ. നാളെ രാവിലെ മാഡത്തിന്റെ വീട്ടിൽ വന്നാ കാണാൻ പറ്റോ? എന്തിനാ എന്നെ നേരിട്ട് കാണുന്നത്? എന്താ വിഷയം? നേരിട്ട് പറയാന്ന് പറഞ്ഞില്ലേ മാഡം? നാളെ രാവിലെ മാഡത്തിന്റെ വീട്ടിൽ വന്നാ കാണാൻ പറ്റുമോ, അതാണ് എനിക്ക് പറയേണ്ടത്. എപ്പോഴായാലും എനിക്ക് നേരിട്ട് കണ്ടേ പറ്റൂ. ശരി, താങ്കൾ രാവിലെ വീട്ടിലേക്ക് വന്നോളൂ, ഞാനിവിടെ കാണും. ആ ഓക്കെ. എന്തിനാ അവൻ എന്നെ വന്ന് കാണുന്നേ? എന്തായിരിക്കും അവന് പറയാനുള്ളത്? കാശ് ചോദിക്കാനല്ല സച്ചിനെ വിളിക്കുന്നത്, അനുപമ മാഡത്തിന്റെ പഴയ കഥകളൊക്കെ അങ്ങേരോട് പറയാനാ. ഇതിൽ എന്തോ ചതിയുണ്ട്, അവൻ അങ്ങനെ വിശ്വസിക്കല്ലേ. 30 ലക്ഷം അല്ല, 50 ലക്ഷം കൊടുക്കേണ്ടി വന്നാലും ഞങ്ങൾ കൊടുത്തിരിക്കും.